Hello friends, welcome back to Samuchis. Samuchis il innatha recipe oru pineapple sweet ball aanu. Idu valare easy aayittu cheyyedukkan varunna oru recipe aa ketta. Adike ingredients onnum venda. Pineappleum thengayum panjasarayum maatram adi. Valare pettanu valare easy aayittu nalla taste aayittu cheyyedukkan pattunna oru sweet ball aanu. Adine vendi njan ivide nannayittu pazhutha oru pineapple oru cheriya pineapple aayittu eduthirikkunnu. Adu idu pole kotti erinju eduthittundu. Oru cup nare thenga eduthittundu. ഇതുപോലെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം നമ്മൾ അടുത്തിരിക്കുന്ന പൈനാപ്പിളിന് മധുരം കുറവാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം അതല്ല നല്ല മധുരമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അളവ് കുറയ്ക്കാം അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് തയ്യാറാക്കുന്ന സമയത്ത് പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർക്കും കേട്ടോ പിന്നെ കുറച്ച് കപ്പലണ്ടി വറുത്ത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കപ്പലണ്ടിക്ക് പകരം കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റും കൂടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പൈനാപ്പിൾ സ്വീറ്റ് ബോൾ തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ആദ്യം നമുക്ക് ഈ നമ്മളെടുത്തിരുന്ന തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിലാണ് ഞാനിത് തേങ്ങ വറുത്തെടുക്കാൻ പോകുന്നത് ഇതേപോലെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ ഇത് കേടുകൂടാതെ കുറച്ച് നാൾ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തായിട്ട് നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം വീണ്ടും ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് ഇതേപോലെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈ നെയ്യിലിട്ട് വഴറ്റിയിട്ടാണ് ഞാനിവിടെ പൈനാപ്പിൾ വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മളുടെ എടുത്തിരിക്കുന്ന പൈനാപ്പിളിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ആ വെള്ളത്തിൽ മാത്രം ഇത് വേവിച്ചെടുത്താൽ മതി എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം പൈനാപ്പിളിൻ്റെ ജ്യൂസ് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അത് വറ്റുന്നവരെ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക വേണം വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഈ സമയം നമുക്ക് വേണേൽ മധുരം ഉണ്ടെന്ന് നോക്കാം കേട്ടോ എന്നിട്ട് പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ ഞാനിവിടെ എടുത്തിരുന്ന പഞ്ചസാര മുഴുവനും ഇതിനേക്ക് ചേർക്കുവാണ് പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൈനാപ്പിൾ തേങ്ങ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഡ്രൈ ആക്കിയെടുക്കണം അതുവരെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടി ഒരു അര ടീസ്പൂൺ ഇതുപോലെ അല്പം പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ് അതിട്ട് കൊടുക്കുക ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മളിവിടെ കുറച്ച് പീനട്ട് പൊടിച്ചു വെച്ചിരുന്നല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുക ഈ പീനട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് തയ്യാറാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കാഷ്യൂനട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അല്പം തണുത്തതിന് ശേഷം ഇത് നമുക്ക് ബോൾസാക്കി മാറ്റാം പൈനാപ്പിളിൻ്റെ മിക്സ് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് അല്പം തണുത്തതിന് ശേഷം നമുക്ക് ബോൾസാക്കി മാറ്റാം ഇനി നമുക്ക് ഇതിനൊരു കോട്ടിങ് കൊടുക്കണം ഇത് കോട്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതേപോലെ തന്നെ കഴിക്കേണ്ട നല്ല ടേസ്റ്റാണ് എങ്കിലും ഞാനൊരു കോട്ടിങ് ചെറുതായിട്ട് ഇവിടെ കൊടുക്കുവാണ് അതിനുവേണ്ടി ഞാനിവിടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത തേങ്ങയും പീനട്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ് അതിനകത്തേക്ക് ഇതിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് പകരം നമുക്ക് റോസ്റ്റഡ് റവ വേണമെങ്കിലും എടുക്കാം അതല്ല ബ്രെഡ് ക്രംസ് വേണമെങ്കിലും കോട്ട് ചെയ്യാം ഇതൊന്നും കോട്ട് ചെയ്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഉണ്ട ഇത്രയും മതി നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പൈനാപ്പിൾ സ്വീറ്റ് ബോൾ ഇവിടെ റെഡിയായി ഇതേപോലെയുള്ള ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾസാക്കിയാണ് എടുത്തിരിക്കുന്നത് ബോൾസിൻ്റെ വലുപ്പം ഇത്ര മതി ഇത് നല്ല സ്വീറ്റായത് കാരണം ഒത്തിരി കഴിക്കാൻ പറ്റത്തില്ല ഇതുപോലെ നമുക്കെല്ലാം കോട്ട് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ സ്വീറ്റ് ബോൾ ഇവിടെ റെഡിയായി അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു